ചെങ്ങായിമാരെ ഞങ്ങൾ ഇണ്ടത്തെ സ്പെഷ്യൽ കറി ഫഫ് ആക്കൊക്കെ ഭാരി ഈസി നല്ലൊരു ക്രിസ്പി ആൻഡ് ടേസ്റ്റ് ആയ ഒരു ഐറ്റം ആയി തിക്കർ നോക്ക ഇതിക്ക് എന്തെല്ലാം ഐറ്റംസ് വേണിച്ചെന്ത് പാല് കളറ് ചിക്കൻ ഇഞ്ചിവെരുള്ളി പേസ്റ്റ് ഓയിൽ നീരുള്ളി ബ്രെഡ് ക്രംസ് മൈദ സോൾട്ട് മുട്ട കായ്മലു കൊത്തമ്പരി ചുപ്പ് മുളകു പൊടി പെപ്പർ പൊടി മഞ്ഞളിലെ പൊടി ഗരം മസാല കൊത്തമ്പരി പൊടി ജീരപ്പൊടി ഇത്ര ഐറ്റംസ് വേണം ഫസ്റ്റ് ഞങ്ങൾ ഇതുക്ക് വേണം ഒരു ടിക്ക മസാല റെഡിയാക്ക അതുക്കായിട്ട് ഒരു ബൗളുക്ക് ബോൺലെസ് ചിക്കൻ ഇട്ടിട്ട് ഉപ്പ് ഇഞ്ചിവെരുള്ളി പേസ്റ്റ് കായ്മലു കൊത്തമ്പരി പൊടി പെപ്പർ പൊടി ഗരം മസാല പൊടി മുളകുപൊടി ജീരപ്പൊടി മഞ്ഞളിലെ പൊടി പിന്നെ ഒരു കളർ കളർ ഓപ്ഷനൽ ആയിട്ട് ഇത്ര സാമൻ ഇട്ടിട്ട് നല്ല മിക്സ് ആക്കണം പിന്നെ തെല്ലി ഓയിലും ബീത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു കാ ഗണ്ട ഞങ്ങൾ ആക്കി മസാലക്ക് തെല്ലി റെസ്റ്റ് കൊടുക്കും ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചിരുന്നെങ്കിൽ ഗ്യാസിന്റെ മേൽ വിസ്പിച്ചെന്ന് ഒരു ഇട വെച്ചിട്ട് ഞങ്ങൾ റെസ്റ്റ് കൊടുത്ത മസാല ഉണ്ടല്ലേ അതും എടുത്ത് നല്ല ഫ്രൈ ആക്കണം അതിൽ പിന്നെ അതൊക്കെ മുച്ചും വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഫ്രൈ ആക്കിയിട്ട് അതിന്റെ മേൽ എന്താക്കണോ നീരുള്ളിട്ട് ചക്കച്ചക്കാണ്ട് മിക്സ് ആക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഫ്രൈ ആക്കണം ഇത് ഫ്രൈ ആയിട്ട് പറയുമ്പോഴത്തേക്ക് തെല്ലി പാലും ബീത്തിട്ട് മിക്സ് ആക്കിയിട്ട് കൊത്തമ്പരി ചുപ്പ് ഇട്ടിട്ട് അതൊരു സൈഡിൽ വെക്കും ഇത്രയായ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് പോകാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചിരുന്നെങ്കിൽ ഗ്യാസിന്റെ മേലെ ഒരു ഇട വെച്ചിട്ട് തണ്ണി തെല്ലു ഉപ്പ് തെല്ലു ഓയിൽ പീത്തണം അത് തെല്ലു ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ കൊറിയ മൈദ കോണത്തിട്ട് നല്ല ചക്കച്ചക്കാണ്ട് മിക്സ് ആക്കിയിട്ട് തെല്ലു മിക്സ് ആക്കണം മിക്സ് ആക്കിയിട്ട് ഗ്യാസ് ഓഫ് ആക്കും പിന്നെ ഞങ്ങൾക്ക് ചപ്പാത്തിയുടെ ഒരു ഡോർ അടി ആക്രമിച്ച് അതിനെനിക്ക് ഗൊന്ത ഉണ്ടല്ലി എന്താക്കണമെന്ന് ഈ വീഡിയോ നോക്കറില്ല ഇതേപോലെ ഒരു ഉണ്ടാക്കണം ചപ്പാത്തിയോ അതിൽ പിന്നെ അതിന് പൾട്ടർ ബിസിയ ചപ്പാത്തി ഒരു വലിയൊരു ചപ്പാത്തിയുടെ ഒരു ഷേപ്പ് കൊടുക്കണം അതിൽ പിന്നെ നിങ്ങളുടെ ഔത്ത് സ്റ്റീലിന്റെ ഗ്ലാസ് ഉണ്ടെങ്കിൽ ആ സ്റ്റീലിന്റെ ഗ്ലാസ്സിൽ എടുത്തിട്ട് നല്ല റൗണ്ട് ഷേപ്പ് കൊടുക്കണം ഇതേപോലെ ഈ വീഡിയോയിൽ നോക്കറില്ല ഇതേ ടൈപ്പ് ഇന്നത്തെ സ്റ്റെപ്പ് എന്താ വെച്ചിരുന്നെങ്കിൽ നിങ്ങൾ റെഡിയാക്കി വെച്ച ഷേപ്പ് ഉണ്ടല്ലേ അതിൽ ഒരു റൗണ്ട് ഷേപ്പ് എടുത്തിട്ട് അതൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ലേ ടിക്ക മസാല അതും ഇട്ടിട്ട് ഈ ടൈപ്പിൽ മടക്കണം നാ ചെന്നെങ്ങനത്തെ നിങ്ങൾക്ക് അർത്താവല്ലെ ഈ ക്ലിപ്പ് നോക്കറു കറക്റ്റ് ആയിട്ട് വീഡിയോ നോക്കി നിങ്ങൾ ഒന്നാവിടും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞങ്ങൾ ആശുഷ് കിച്ചൻ യൂട്യൂബ് ചാനൽ നോക്കിയും കഴിത്ത് അങ്ങനെ 1 by 1 റെഡിയാക്കിയിട്ട് അതിൽ ഒരു പീസ് എടുത്തിട്ട് എന്താക്കണു മുട്ടയിൽ ഡിപ്പാക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ നല്ല കോട്ടാക്കിയിട്ട് കൊടുക്കണം നോക്കറില്ല ഇതേപോലെ ക്ലീൻ ആയിട്ട് നിങ്ങൾ എന്താക്കണു കോട്ടാക്കി കൊടുക്കണം അങ്ങനെ ഞങ്ങൾ ഫൈനൽ ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ നിങ്ങൾ ഫ്രൈ ആക്കരുത് നിങ്ങൾക്ക് ഗൊന്ത ഉണ്ടല്ലേ ഒരു ബിസി നോട്ടാക്കാൻ ചെന്നെങ്കിൽ ഫസ്റ്റ് ടു ലാസ്റ്റ് തീ മാത്രം മീഡിയം ഫ്ലെയിമിൽ വെച്ചെങ്കിൽ തിരിച്ചും മറിച്ചും അഡ്ഡം കൊത്തിട്ടത് ഫ്രൈ ആക്കിയാൽ പിന്നെ സ്ലോ മോഷനിൽ എടുത്തിട്ട് ഒരു എടുത്ത് വെക്കറു അങ്ങനെ ഞങ്ങൾ ക്രിസ്പി പിന്നെ ടേസ്റ്റ് ആയോ കറി പഫ് റെഡി ആ